നമസ്കാരം. മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ശുഭകരമായ വാർത്തകൾ പുറത്തുവരുന്നു. റഷ്യയിൽ നിന്നാണ് ഏറ്റവും ഒടുവിലായി വാക്സിൻ കണ്ടെത്തി എന്നുള്ള ആ ശുഭവാർത്ത പുറത്തു വന്നു. വാക്സിന് വേണ്ടിയുള്ള നെട്ടോട്ടം ലോകമെമ്പാടും തുടങ്ങിയപ്പോൾ തന്നെ ഗവേഷകർ വ്യക്തമാക്കിയതാണ്, ഇത്രയും വേഗം വാക്സിൻ കണ്ടുപിടിക്കാമോ അത്രയും വേഗം രോഗത്തെ തടുക്കാം എന്നാണ്. എന്നാൽ വാക്സിൻ കണ്ടെത്തിയാൽ തന്നെ ലോകം നേരിടുന്ന മറ്റൊരു പ്രശ്നത്തിലേക്കും ഇവർ വിരൽ ചൂണ്ടുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് ആണ് ആ ഒരു കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഡിസ്കവറി പ്ലസ് ചാനലിലെ കൊറോണ വൈറസിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടം എന്ന ഡോക്യുമെൻ്ററിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ഉയർത്തിക്കാട്ടിയത്. വാക്സിൻ കണ്ടെത്തിയാൽ തന്നെ ഇത് ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കണം എന്നുള്ളതാണ് കടുത്ത വെല്ലുവിളി. അല്ലാത്ത പക്ഷം ലോകം പൂർണ്ണമായും കൊറോണയിൽ നിന്നും മുക്തി നേടില്ല എന്നുമാണ് ബിൽ ഗേറ്റ്സ് ഇപ്പോൾ പറയുന്നത്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അടക്കം കോവിഡ് വാക്സിൻ കണ്ടെത്താൻ വലിയ തോതിൽ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനായി കോടികളാണ് ചെലവിടുന്നത്. എന്നാൽ മരുന്ന് കണ്ടെത്തിയാൽ തന്നെ അതാദ്യം സ്വന്തമാക്കുക, ആവശ്യമുള്ള രാജ്യങ്ങളെക്കാൾ എന്തുകൊണ്ടും ആ രാജ്യങ്ങൾ തന്നെയാകും അത് വാങ്ങിക്കൂട്ടുക. 110 വാക്സിൻ പരീക്ഷണമാണ് ലോകത്തെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പലതും അവസാന ഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു. ഒക്ടോബറോടെ വാക്സിൻ വിപണിയിലെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. എന്നാൽ ഇപ്പോൾ തന്നെ വാക്സിനെ മാസീവ് റിസർവിംഗ് പല രാജ്യങ്ങളും നടത്തുന്നുണ്ട് എന്നും ആരോപണമുണ്ട്. വാക്സിൻ കണ്ടെത്തിയാൽ തന്നെ അത് ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യത്തിനും ലഭിക്കുന്ന തരത്തിൽ എപ്പോൾ ലഭ്യമാകുമെന്നതും അവ്യക്തമാണ്. 70 ദശലക്ഷത്തോളം ആളുകളെ പിടികൂടിയ HIV പോലെയുള്ള വൈറസ് രോഗങ്ങളെ കൂട്ടായ ശ്രമം കൊണ്ടാണ് ലോകം നേരിട്ടത്. അതുപോലെ കൊറോണയെ നേരിടാൻ പരിശ്രമം ആവശ്യമാണെന്നാണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. വാക്സിൻ വികസിപ്പിച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള ഇടങ്ങളിൽ വാക്സിൻ ആദ്യം എത്തിക്കണം. അതാണ് ബിൽ ഗേറ്റ്സ് ഓർമ്മിപ്പിക്കുന്ന കാര്യം. എന്തായാലും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് എല്ലാവരും ശുഭപ്രതീക്ഷയിലുള്ളത്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ഇന്ത്യയും വാക്സിൻ പരീക്ഷണങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ലണ്ടൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന നിർണായകമായ പരീക്ഷണം വിജയമായാലും ഇന്ത്യയിൽ വാക്സിൻ ഉടനെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ശുഭമായ വാർത്തകൾ തന്നെയാണ് ലണ്ടനിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനോടൊപ്പം സമാന്തരമായി തന്നെ ഇന്ത്യയിലും വാക്സിൻ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.